പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ അതിക്രമിച്ചു കയറി നാശനഷ്ടമുണ്ടാക്കിയെന്ന് പരാതി ഗേറ്റ് തകർത്ത് എത്തിയ ബന്ധുക്കൾ ജനലുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി മരിച്ചയാളുടെ സുഹൃത്തുക്കളാണ് അതിക്രമിച്ചു കയറിയത് എന്നാണ് ബന്ധുക്കളുടെ വിശദീകരണം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് അവർ അപ്പം തന്നെ അവർ അവിടെ ഇതൊക്കെ ചെയ്ത് വേണ്ട നടപടിയൊക്കെ എടുത്തതാണ് ഇയാളുടെ കാണണം എന്ന് പറഞ്ഞിട്ട് വന്ന പക്ഷേ ബന്ധുക്കളെ അവർ അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ എന്താണ് ഈ മോർച്ചറി ആക്രമണത്തിലേക്കൊക്കെ നയിച്ച സംഭവങ്ങൾ വേണു ഇന്നലെ രാത്രിയാണ് കൽപ്പാത്തി സ്വദേശിയായിട്ടുള്ള യുവാവ് അപകടത്തിൽ മരിക്കുന്നത് ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു നേരെ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു മൃതദേഹം ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ ബന്ധുക്കളെ എല്ലാം തന്നെ മൃതദേഹം കാണിച്ചു അതിനുശേഷമാണ് ഈ ഞാനുള്ള ഇപ്പോഴുള്ള ഈ മൃത ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന ഇടത്തേക്ക് മാറ്റിയത് എന്നാൽ ഏറെ വൈകി ഇവിടെ എത്തിച്ചേർന്ന ചില ആളുകൾ ഈ മോർച്ചറിയുടെ ഈ പ്രധാനപ്പെട്ട കവാടം ഇത് തല്ലി തകർക്കുകയും കല്ല് ഉപയോഗിച്ച് ഈ ഭാഗം തല്ലി തകർത്തുകൊണ്ട് ഇവർ അകത്ത് പ്രവേശിക്കുന്നു അതിനുശേഷം മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളൂ നമുക്കറിയാം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ജാലക മോർച്ചറി സൗകര്യമുള്ളത് ആളുകൾക്ക് മൃതദേഹം ഈ ഫ്രീസറിലേക്ക് മാറ്റിയാലും മൃതദേഹം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനമായ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഈ ജാലക മോർച്ച പറയുന്നത് അത് നശിപ്പിച്ചുകൊണ്ടാണ് അതായത് നമുക്കതിൻ്റെ കൊളുത്ത് അത് കാണാൻ കഴിയും ഇതങ്ങനെ വളച്ചുകൊണ്ട് അതായത് ജാലക മോർച്ചറിക്ക് ഉള്ളിലേക്ക് കടന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ കൊളുത്തൊക്കെ നശിപ്പിച്ച് ഇതെങ്ങനെ ചെരിച്ച് പിടിച്ചുകൊണ്ട് ഇവർ ഇതിനകത്ത് പ്രവേശിക്കുകയാണ് നമ്മൾ ഓർക്കണം എത്രത്തോളം പ്രാധാന്യത്തിലാണ് നമ്മളൊരു മോർച്ചറിയൊക്കെ പരിപാലിക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള അതിക്രമമാണ് നടന്നിട്ടുള്ളത് ഇവർ ഇതിനകത്ത് പ്രവേശിക്കുന്നു ഈ വാതിൽ ഈ ഇത് ഇത് കടന്ന് ഇതിനപ്പുറത്തെ വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇവിടെ നിന്നാൽ തന്നെ ആളുകൾക്ക് മൃതദേഹം കാണാൻ കഴിഞ്ഞ തരത്തിലുള്ളൊരു സൗകര്യം ഒരു പക്ഷേ കേരളത്തിൽ തന്നെ പാലക്കാട് മാത്രമേ ഈ ജാലക മോർച്ചറി സൗകര്യമുള്ളൂ അത് കൃത്യമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഈ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടുത്തെ ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് തന്നെ പാലക്കാട് സൗത്ത് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവിടുത്തെ അടക്കം പറയുന്നത് കൃത്യമായിട്ടുള്ള നിയമലംഘനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഈ ഇത് ചോദ്യം ചെയ്തപ്പോൾ അതായത് എന്തിനാണ് മോർച്ചർ അതിക്രമിച്ചു കയറി അകത്തേക്ക് കടന്നത് എന്ന് ചോദ്യം ചെയ്യപ്പോൾ ഇവിടുത്തെ ജീവനക്കാരോട് കയർക്കുകയും ചെയ്തു അവർ എന്നാണ് മദ്യലഹരിയിലായിരുന്നു എത്തിച്ചേർന്ന ആളുകളെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് അല്പസമയത്തിനകം കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടുപേർ നിലവിൽ കേസെടുത്തിട്ടുണ്ട് രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട് ഇവരുടെ അറസ്റ്റ് അധികം വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അതിക്രമമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ആ വാതിൽ ഇന്ന് പുനസ്ഥാപിക്കാൻ ഇപ്പോൾ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ മൃതദേഹങ്ങൾ അകത്തെ പ്രവേശിച്ചു ിക്കാനും അത് സൂക്ഷിക്കാനും കഴിയൂ അത് ഒരു നിശ്ചിത തണുപ്പ് മുഴുവൻ സമയം ക്രമീകരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ മോർച്ചറികൾ രണ്ട് മോർച്ചറി റൂമുകളാണ് അത് ഒന്നും ഈ റൂമും അതോടൊപ്പം തന്നെ മറ്റൊരു മുറിയും അതിലൊരു മുറിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുന്നത്